ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വൻപയർ മെഴുക്കുപുരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ചോറിനൊപ്പവും കഞ്ഞിയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. തലേ ദിവസം തന്നെ ഞാൻ പയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കപ്പ് പയറാണ് ഞാൻ ഇതിനായി എടുത്തിരിക്കുന്നത്. പയർ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. നന്നായി വൃത്തിയായിട്ടൊന്ന് കഴിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പയറിന് നേരൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്നോ നാലോ വറ്റൽമുളക്, നാലഞ്ച് ചുമന്നുള്ളി, നാലഞ്ച് വെളുത്തുള്ളി. ഇവ നന്നായി ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇത് പയർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്കിഷ്ടമുള്ള ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുരുമുളകും ഇതിൻ്റെ കൂടെ ചതച്ച് ചേർക്കാം. പൊടിച്ച കുരുമുളകും ഉള്ളതുകൊണ്ടാണ് ചതച്ച് ചേർക്കാഞ്ഞ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. ഇനി പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയറും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പയറിലെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിതൊന്ന് തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ പയറെല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ പൊതിക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു അടുത്തൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.